അല്ല നിർമ്മലടുത്തി, തമ്പുരുമോക്ക് ബോധം വീണ. അവൾ ഉണ്ടായത് എന്താണെന്ന് സത്യം പറയുവോ? എന്തായാലും അനുമോളുടെ അമ്മയുടെ ഫോട്ടോ അവളാണ് അനുമോളുടെ ബാഗിൽ നിന്ന് എടുത്തു മാറ്റി ഒളിപ്പിച്ചു വെച്ചതെന്നോ, അതിനുവേണ്ടി അനുമോള് വിളിച്ചപ്പോ ഓടിയതാണെന്നോ, കാല് തെറ്റി വീണതാണെന്നോ ഒരിക്കലും അവള് പറയൂന്നേ എനിക്ക് തോന്നണില്ല. മുമ്പൊരിക്കലേ തമ്പുരു ഇവളെ പിടിച്ചു തള്ളിയിട്ട് കാലൊടുക്കിയിട്ട് കുറച്ചു ദിവസം നടക്കാൻ പോലും പറ്റാതെ കിടന്നത് അനുമോള്. അന്നിവള് അനുമോനായിരുന്നു. അല്ല, ഫോട്ടോയ്ക്ക് വേണ്ടിട്ടാണല്ലോ ഇതൊക്കെ ഉണ്ടായത്. എന്നിട്ട് ആ ഫോട്ടോ എവിടെ പോയി? ആ നേരാണല്ലോ, ഫോട്ടോ എങ്ങോട്ട് പോയിന്ന് മോള് കണ്ടോ? അത് പറഞ്ഞ സ്റ്റെപ്പിന്റെ സൈഡിലുള്ള ആ കുപ്പികളൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലമില്ലേ, അങ്ങോട്ട് തെറിച്ചു വീണതാ ഞാൻ കണ്ടേ. എങ്കിലേ ഞാൻ പോയി നോക്കിട്ട് വരാം. ഞാനും കൂടെ വരാം ഭദ്രെ. ഞാനും കൂടെ വരാം വല്ലമ്മേ. മോള് ഇവിടെ ഇരുന്നോ, ഞങ്ങള് നോക്കിട്ട് വരാം. സത്യം പറഞ്ഞാലില്ലേ, ഇത്രയും നാളായിട്ട് എന്റെ വിചാരം ഈ വീട്ടിൽ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടാകുമ്പോളേ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് സർവത്ത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്നാ. വലിയ വലിയ ബംഗ്ലാവിലൊക്കെ ഇതുപോലൊരു സെറ്റപ്പ് ഉണ്ടാവും മതി, അതൊരു ഫാഷനാ. അയ്യോ എന്ത് നല്ല കുപ്പികളാ ഇത്! അങ്ങേര് മേടിച്ചോണ്ട് വരുന്ന കുപ്പികള് കാണണം, ഒരുമാതിരി വൃത്തികെട്ടമാണോ, കാണാനും കൊള്ളത്തില്ല. നന്ദിനിയുടെ ഫോട്ടോ ഇവിടെ നോക്കട്ടെ. ഞാൻ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ. നമ്മളെ നോക്കി ചിരിക്കണത് പോലെ ഉണ്ടല്ലേ. അനുമോടെ ചിരി പോലെ തന്നെയുണ്ട്. എനിക്ക് തോന്നുന്നതേ അനുമോടെ ചിരി മോഹസാറിന്റെ ചിരി പോലാണെന്നാ. നന്ദിനിയെ നേരിക്കാണാൻ ഇതിനെക്കാട്ടിലും സുന്ദരിയാകട്ടോ. ഇത് മോഹസാറം കണ്ട് എടുത്തു കൊടുത്ത ഫോട്ടോയാ. അല്ലേ ഇങ്ങ് തന്നേരമല്ലേ, ഞാൻ വെച്ചോളാം. ഇങ്ങനെ അമ്മയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നടക്കണ മക്കൾ ഉണ്ടാവും ഉപദ്രേ? ആവോ അറിഞ്ഞൂടാ. ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ അച്ഛനമ്മമാരെക്കാട്ടിലും കൂട്ടുകാരോടാ കൂടുതൽ ഇഷ്ടം. കൂട്ടുകാരെ പറയുന്നതേ ദേ ഇവർ ഞങ്ങളുടെ ചങ്കാണെന്ന. എന്റെ മക്കൾക്കാണെങ്കി എന്നെക്കാട്ടിലും കാര്യം നന്ദേട്ടനോടാ. ഞാൻ ചെലപ്പം ഇങ്ങനെ അവരെ പിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ടായിരിക്കും. എന്നും കൂടെയുള്ളത് അവരുടെ അച്ഛനല്ലേ. അനുമോള് ആകെ തളർന്നുപോയി. സത്യം പറഞ്ഞ തമ്പുരുമോളെ അവള് അവളുടെ സ്വന്തം അനീത്തിയായിട്ട് തന്നെയാ മനസ്സിൽ കാണുന്നത്. പക്ഷെ നീ എന്റെ അനീത്തിയ, ഞാൻ നിന്റെ ചേച്ചിയാണെന്നൊക്കെ അനുമോള് പറയുന്നതിന്റെ അർത്ഥം വേറെ ആർക്കും മനസ്സിലാവില്ലല്ലോ. സ്വന്തം അനീത്തിയായ തമ്പുരുമോക്ക് പോലും ആ സ്നേഹം തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് നന്ദിനിയെ. നന്ദിനിയെ മാത്രമല്ല അനുമോളെ, ശരിക്കും പറഞ്ഞാൽ അത് നന്ദിനിയോടും അനുമോളോടും ഉള്ള ദേഷ്യമാണോ, അതോ മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ ഒരു നല്ല സാരി പോലും ഉടുക്കാൻ പറ്റാതെ തൊഴുത്തിലെ ചാണകം വാരിയും പൈക്കിളെ കുളിപ്പിച്ചുമൊക്കെ മടുത്തുപോയ ജീവിതം കൊണ്ടുള്ള നിരാശയായിരുന്നു എന്നും അറിയില്ല. എന്തായാലും ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോ ഒരുപാട് സങ്കടമുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞതുകൊണ്ടൊന്നും ഒന്നും തീർന്നിട്ടില്ലെന്നാ തോന്നുന്നത്. അനുമോളോടും നിർമ്മലെടുത്തിയോടും ചന്ദ്രസാറിനോടും അമ്മയോടും ഒക്കെ ഉള്ള പക തീർക്കാൻ ഒരവസരം കാത്തു നടക്കുന്ന പപ്പിനി മാഡത്തിനും രുക്കിണി മാഡത്തിനും വീണ് കിട്ടിയ ഒരു വാക്കെത്തിയ തമ്പുരുമോളുടെ ഈ വീഴ്ച. അവരെവിടേക്കൊക്കെ വെട്ടാൻ പോണെന്നറിയത്തില്ല. അങ്ങനെ പേടിച്ചാ ജീവിക്കാൻ പറ്റൂ ഭദ്രെ? അവരെന്താന്ന് വെച്ചാ ചെയ്യട്ടെ, വരുന്നിടത്ത് വെച്ച് കാണും.
രക്ഷിക്കാൻ വേണ്ടി ഞാൻ കാറിന്റെ മുമ്പിൽ നിന്ന് അവളെ തള്ളി മാറ്റി രക്ഷിച്ചപ്പോ ആ കാർ എന്നെ ഇടിച്ചിട്ടിട്ട് പോയില്ലേ? ഇപ്പോ തമ്പുരുമോൾക്ക് ബോധം പോയതുപോലെ എനിക്കൊന്ന് ബോധമില്ലായിരുന്നെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ പോലെ അവളെന്നെ അനിയത്തിയെ പോലെ സ്നേഹിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പോ പത്മിനി മാഡോ രുക്മിണി മാഡോ ഒക്കെ വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ തമ്പുരുമോളെ തള്ളിയിട്ടെന്ന. സാരമില്ല, അവരെന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ, പക്ഷെ ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അമ്മയ്ക്കറിയാമല്ലോ. അവൾക്കൊരു ആപത്തും വരുത്താതെ അമ്മ നോക്കണം. എന്റെ കൂടെ ഉള്ളതുപോലെ അമ്മ അവളുടെ അടുത്തും ഉണ്ടാവണം. ഉണ്ടാവില്ലേ? എന്ത് വന്നാലും ഇവിടെ ഒരു സീൻ ഉണ്ടാക്കരുത്. ഇപ്പൊ തമ്പുരുവിന്റെ കാര്യത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചാ മതി. ചന്ദ്രേട്ടൻ ഇവിടെ ഉണ്ടെന്നല്ലേ ചേച്ചി പറഞ്ഞത്? നിയന്ത്രണം വിട്ട് ചന്ദ്രേട്ടനോട് ഒന്നും പറയരുത്. പറഞ്ഞാ ചിലപ്പോ പഴയ കാര്യങ്ങൾ ചന്ദ്രേട്ടനും തിരിച്ചു ചോദിച്ചു വരും. അതിനുള്ള ഇടയുണ്ടാക്കരുത്. നീ ഇതെന്താ ചെയ്യാ പറയുന്നത്? എങ്ങാണ്ടൊന്ന് തെണ്ടി തിരിഞ്ഞ് ആരാ എന്താന്നറിയാതെ വന്നു കയറി ഒരുത്തിയെ ആ കിഴട്ടത്തുള്ള അരിയും പൂവും ഇട്ട് വാഴിച്ച് വലത്തുകാലും എടുത്തു വെപ്പിച്ച് നിലവിളക്ക് വേണ്ടിയല്ലേ ശ്രീമംഗലത്തെ കൊച്ചുമാളാക്കിയത്? എന്റെ പപ്പിയും തമ്പുരുമുളെ ഓർത്തിട്ടാ എല്ലാം കടിച്ചു പിടിച്ച് ഞാനിങ്ങനെ നല്ല വെള്ള ചമഞ്ഞ് നടക്കുന്നത്. മോഹൻ പോലും അവൾക്ക് വേണ്ടിയല്ലേ വാദിക്കുന്നത്, തലയിലേറ്റി നടക്കുന്നത്. അഹങ്കാരം തലതിരിച്ചോണ്ടല്ലേ എന്റെ തമ്പുരുമോളെ അവിടെ തള്ളി താഴെയിട്ടത്. ഈ അവസ്ഥയിൽ ആക്കിയില്ലേ അവളെന്റെ കൊച്ചുമോളെ? രുക്മിണി പറഞ്ഞൊക്കെ നീയും കേട്ടതല്ലേ, എന്നിട്ട് എന്നോട് പ്രതികരിക്കരുതെന്ന് പറഞ്ഞാൽ പറ്റില്ലേ ജയ? പ്രതികരിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, മോഹൻ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രതികരണവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. പ്രതികരിക്കേണ്ട സമയവും സന്ദർഭവും നോക്കി വേണം പ്രതികരിക്കാൻ. ഒക്കെ ഒരു ആലോചനയുടെ ചെയ്യാവൂ. എന്തിനായാലും ഞാൻ ഒപ്പം ഉണ്ടാവും. സാർ വണ്ടിയൊന്ന് മാറ്റിയിടണം. മാറ്റിയിട്ടോ. ശരി സാർ. വാവശ്യട്ടാ. ശ്രീമംഗലത്തെ അവകാശം മുഴുവൻ ഒറ്റയ്ക്ക് അനുഭവിക്കാൻ വേണ്ടി നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയത്. രുക്മിണിയമ്മേ, ദേവി ഇത് സത്യത്തിന് നിരക്കാത്തൊന്നും പറയരുത്, ഈശ്വര കോപം ഉണ്ടാവും. ചന്ദ്ര, ഈശ്വരൻ നിങ്ങളുടെ മാത്രം കാര്യം നോക്കുന്ന ആളാണെന്ന് മട്ടിൽ സംസാരിക്കരുത്. ഞങ്ങൾ ഈശ്വര വിശ്വാസികളൊക്കെ തന്നെയാ. ഞാൻ പറയുമ്പോ വിഷമം തോന്നരുത്. വിവരങ്ങൾ അറിഞ്ഞപ്പോ സഹിക്കാൻ പറ്റാത്തോണ്ട് ചോദിക്കുക. നിങ്ങളെല്ലാരും കൂടെ സരസ്വതി കടാക്ഷം കിട്ടിയ കുട്ടിയാണെന്ന് പറഞ്ഞ് തലയിലേറ്റിക്കൊണ്ട് നടക്കുന്ന അവള് ശ്രീമംഗലത്തെ കൊച്ചുമോളായി വലതുകാലെടുത്തു വെച്ച് കയറിയിട്ട് ആദ്യം വീഴ്ത്തിയിരിക്കുന്നത് എന്റെ കൊച്ചുമോളുടെ ചോരയാ. ശ്രീമംഗലത്തെ യഥാർത്ഥ അവകാശിയുടെ ചോര. ഇനിയും ആരുടെയൊക്കെ ചോരയാണ് അവൾ ഒഴുക്കാൻ പോകുന്ന ആർക്കറിയാം? ഇപ്പോഴും അവൾ ആരാണെന്നോ എന്താണെന്നോ പ്രച്ഛന്ന വേഷത്തിൽ അച്ഛനെ തേടി വന്നതാണെന്നും പറഞ്ഞ് അവൾ ശ്രീമംഗലത്ത് വന്നു കയറിയത്
ആരോടെങ്കിലും പ്രതികാരം ചെയ്യാനാണോ അതോ ശ്രീമംഗലത്തിന്റെ നാരായ പേര് പിഴുതറിയാൻ ആരെങ്കിലും ഒഴിഞ്ഞു മനഃപൂർവ്വം പറഞ്ഞു വിട്ടതാണോ എന്നും നമുക്ക് ആർക്കും അറിയില്ല. സൂക്ഷിക്കണം അവളെ. അത് പറഞ്ഞാ ഇവർക്കൊന്നും മനസ്സിലാവില്ല വിശ്വട്ട. കൂടോത്രക്കാരി അവള്, എല്ലാവരെയും പാടിയും പറഞ്ഞ് മയക്കെടുക്കാൻ കഴിവുള്ള മായക്കാരി. അവള് സരസ്വതിയല്ല, ചുടലേക്ഷിയാ. എന്റെ കുഞ്ഞിനെ കൊന്ന് ചോര കുടിക്കാൻ വന്ന ചുടലേക്ഷി. രുക്മിണിയമ്മേ, കല്ലുകൊണ്ട് അടിച്ചുണ്ടാവുന്ന മുറിവ് ഉണങ്ങിന്ന് വരും, പക്ഷേ ചൊല്ലുകൊണ്ട് അടിക്കുന്ന മുറിവ് ഒരിക്കലും ഉണങ്ങില്ല. അതുകൊണ്ട് വായി തോന്നിയതെന്ത് വിളിച്ചു പറയരുത്. പിന്നീട് സത്യം എന്തെന്നറിഞ്ഞ് തിരിച്ചെടുക്കാൻ നോക്കിയാൽ ചിലപ്പോ പറ്റിയില്ലാന്ന് വരും. ഞാൻ പറയും സത്യം എന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ പറയുന്നത്. അകത്ത് ചോര വാർന്ന് ബോധം കെട്ട് കിടക്കുന്നത് ഞങ്ങളുടെ കൊച്ചുമോള. മോഹന്റെ സ്വന്തം ചോരയില് ഞങ്ങളുടെ മോള് നൊന്ത് പ്രസവിച്ച ഞങ്ങളുടെ കൊച്ചുമോള്. അവളുടെ കിടപ്പ് കണ്ടിട്ടെ നെഞ്ചു പൊട്ടുക. അതിന്റെ വേദന എന്താണെന്ന് അറിയണമെങ്കിലേ സ്വന്തം ഭാര്യ പേറ്റുന്നോ പറഞ്ഞ് പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ പോറ്റി വളർത്തി നോക്കണം. അല്ലാതെ എവിടുന്നെങ്കിലും വലിഞ്ഞു കയറി വന്നവളെ രക്തെടുത്ത് തോളിലേറ്റി അച്ഛൻ വേഷം കെട്ടി നടന്നാ പോരാ. മമ്മി മതി, ഇത് ഹോസ്പിറ്റലാ, അകത്ത് കിടക്കുന്ന എന്റെ ചോരയാ. എന്നെക്കാളും പത്മിനിയെക്കാളും വലിയ വേദനയൊന്നും ബോധ്യപ്പെടുത്താൻ ആരും ശ്രമിക്കണ്ട. ഞങ്ങളുടെ മോളോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ മറ്റുള്ളവരോട് ശാപവാക്കുകൾ പറയാനും കുത്തി നോവിക്കാനും നിൽക്കാതെ അകത്ത് കിടക്കുന്ന കൊച്ചുമോൾക്ക് വേണ്ടി ഈശ്വരനോട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കാൻ നോക്ക്. ചേച്ചി അങ്ങോട്ടിരിക്കേ. മോഹൻ, തമ്പുരുമോളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാ? ഡോക്ടർ അകത്തേക്ക് കയറിയിട്ട് ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. ചേച്ചിയും വിശ്വട്ടനും പെട്ടെന്ന് മനസ്സിന്റെ വിഷമം കൊണ്ട് ഓരോന്ന് പറഞ്ഞു പോയതാ. ചന്ദ്രേട്ട, ഒന്നും മനസ്സിൽ വെക്കണ്ട, മോൾക്കൊന്നും സംഭവിക്കില്ല. എല്ലാവരുടെയും പ്രാർത്ഥന അവളോടൊപ്പം ഉണ്ടാകും. ധൈര്യമായിട്ടിരിക്കെ. എന്തെങ്കിലും ഒരു സന്തോഷം വല്ലപ്പോഴും തന്നിട്ട് പെട്ടെന്ന് താകെ എന്തിനാ തല്ലിക്കെടുത്തി ഞങ്ങളെ ഇങ്ങനെ സങ്കടപ്പെടുത്തണ? ഈ കുടുംബത്തിലെ ഒരു ജീവൻ കാറ്റത്തുപെട്ട തിരുനാളം പോലെ വിഷമിച്ചുകൊണ്ടിരിക്കുക. ഭൂതി അണയ്ക്കരുതേ വിഘ്നേശ്വര, കാവലായി നിന്ന് രക്ഷിക്കണേ ഗണേശ. പത്മിനി കാണിക്കുന്ന പാപദോഷങ്ങൾക്കുള്ള ശിക്ഷ ഞങ്ങളുടെ തമ്പുരുമോൾ അനുഭവിക്കേണ്ടി വരരുതേ. തമ്പുരുമോള് ഞാനാ തള്ളിയിട്ടതെന്ന് രുക്മിണി മാഡം പറയുന്നത് കേട്ട് മുത്തശ്ശിയും വിശ്വസിച്ചോ? മനസ്സിൽ നന്മയുള്ള അമ്മമാർ വളർത്തിയ മക്കളൊന്നും നീച ജന്മങ്ങളാവില്ല. നിന്റെ അമ്മ നന്മയുള്ളവളായിരുന്നതുകൊണ്ടാ നിനക്കും മറ്റുള്ളവരുടെ കഷ്ടതകൾ കാണാനും അവരുടെ കണ്ണീരൊപ്പാനും ഉള്ളൊരു മനസ്സുണ്ടായത്. നിന്നെ ഒന്നും കാണാതെയല്ല ഈ ശ്രീമംഗലത്തെ കൊച്ചുമോളായിട്ട് ദത്തെടുത്തത്. പലതവണ മാറ്റുരച്ചു നോക്കി തനി തങ്കമാണെന്ന് ബോധ്യപ്പെട്ടിട്ട് തന്നെയാ എന്റെ അനുമോൾക്കൊരിക്കലും രുക്മിണി പറയണത് പോലൊരു നീചപ്രവൃത്തി ചെയ്യാനാവില്ല എന്ന് പൂർണ്ണ ബോധ്യമുണ്ട്. എന്റെ അനുമോൾക്കൊരിക്കലും രുക്മിണി പറയണത് പോലൊരു നീചപ്രവൃത്തി ചെയ്യാനാവില്ല എന്ന് പൂർണ്ണ ബോധ്യമുണ്ട്. ആരൊക്കെ എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും ആ ബോധ്യത്തിന് ഒരു നെല്ലിട പോലും മാറ്റമുണ്ടാവില്ല. ശ്രീമംഗലത്തെ ദേവകിയമ്മയുടെ കൊച്ചുമോളാ, അതിനൊരു കളങ്കവും മോളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാ. തമ്പുരുമോളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്താൻ തയ്യാറായവളാ നീ.
അതൊന്നും മുത്തശ്ശി മറന്നിട്ടില്ല. കൈകള് കൂപ്പി തമ്പുരുമോൾക്ക് ഒരാപത്തും വരുത്തല്ലേന്ന് കണ്ണുകൾ അടച്ച് മനസ്സുരുകി പ്രാർത്ഥിച്ചോളൂ. ചേച്ചി പ്ലീസ് ഡോക്ടർ പറയട്ടെ, ഫോർഹെഡ് ശക്തിയായി ഇടിച്ച് വീണതുകൊണ്ട് ക്രേനിയത്തിനകത്ത് ബ്ലീഡിംഗ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ഡൗട്ടുണ്ട്. കാപ്പിലറിയിൽ ഏതെങ്കിലും പൊട്ടിയിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ സ്കാൻ ചെയ്യേണ്ടി വരും. സീനിയർ സർജൻ ഡോക്ടർ ജി കെ യെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വന്നു കഴിഞ്ഞാലേ കറക്റ്റായ ഒരു ഒപ്പീനിയൻ പറയാൻ പറ്റും. ഡോക്ടർ, എത്ര കോടി ചെലവായാലും വേണ്ടില്ല ഞങ്ങളുടെ കുഞ്ഞിനെ. ഇവിടെ പണത്തിന്റെ പ്രശ്നമല്ല, മോഹൻ സാറിന്റെ മോളല്ലേ. വി വിൽ ട്രൈ അവർ ലെവൽ ബെസ്റ്റ്. എനിഹൗ ഡോക്ടർ ജി കെ എന്ന് വന്നോട്ടെ. ഓക്കെ. ആസ്പത്രിയിലെ വിവരം എന്തായിരുന്ന വല്ലതും അറിഞ്ഞോ നിമ്മി? ഇല്ലമ്മേ, ചന്ദ്രട്ടനെ വിളിച്ചിട്ട് എടുത്തില്ല. ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്ക്. ശരി അമ്മേ. എന്തായി ചന്ദ്രട്ട, തമ്പുരുമുക്ക് എങ്ങനെയുണ്ട്? അടുത്ത അമ്മ എങ്ങനെ ഉണ്ടോ? ഇല്ല, അമ്മ അനുവും കൂടി വിഘ്നേശ്വരന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്ക. ഞാൻ അവിടുന്ന് മാറി നിക്ക. കാഷ്വാലിറ്റിയിലെ ഡോക്ടർ പറഞ്ഞത് കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കൽ ആണെന്ന. ഇപ്പോഴും ബോധം വീണിട്ടില്ല. അയ്യോ എന്റെ ഭഗവതി. താൻ കരഞ്ഞു വിളിച്ച അമ്മയും മോളെയും കൂടി സങ്കടത്തിലാക്കല്ലേ. അമ്മ ചോദിച്ചാ പേടിക്കാനില്ലാന്ന ഡോക്ടർ പറഞ്ഞേ, പക്ഷെ ഇതുവരെ ആരെയും കാണാൻ അനുവദിച്ചിട്ടില്ലെന്ന് പറഞ്ഞാ മതി. എന്നിട്ടിപ്പോ തമ്പുരുമോൾ എവിടെയാ? ശരിക്കും ഇപ്പൊ അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? നിലത്തടിച്ചു വീണ് നെറ്റി പൊട്ടിയതുകൊണ്ട് തലയോടിന് എന്തെങ്കിലും പൊട്ടലോ മറ്റോ ഉണ്ടെന്ന് സംശയമുണ്ടത്രേ. ഉള്ളിലെ ഞരമ്പ് മുറിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാ പറഞ്ഞെ. ബ്ലീഡിംഗ് ഉണ്ട്, സ്കാൻ ചെയ്യേണ്ടി വരുമെന്ന്. ജി കെ ഡോക്ടർ എത്തി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. മിക്കവാറും ഐസിയുലേക്ക് മാറ്റും. ജി കെ ഡോക്ടർ എന്താ പറയുന്നതെന്ന് അറിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. ആരെയാ നിമ്മി വിളിച്ചേ? ചന്ദ്രനെ തന്നെയാണോ? അതെ അമ്മേ. തമ്പുരുമോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് വല്ലതും പറഞ്ഞോ? പേടിക്കാനൊന്നും ഇല്ലെന്ന് കാഷ്വാലിറ്റിയിലെ ഡോക്ടർ പറഞ്ഞെന്ന്. നമ്മുടെ ജി കെ ഡോക്ടർ വന്ന് എന്തോ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു, ഇപ്പൊ അതിന്റെ മയക്കത്തിലാണെന്ന്. ഓ, പേടിക്കാനൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ, ഭാഗ്യം. ബോധം തെളിഞ്ഞപ്പം അവള് വല്ലതും പറഞ്ഞോന്നറിയാവോ? അതിനും അവക്ക് ഇഞ്ചക്ഷൻ കൊടുത്തപ്പോ മയങ്ങി എന്നാ പറഞ്ഞത്.
ഒന്നും പറഞ്ഞിട്ടില്ലായിരിക്കും. എന്തായാലും സുദേവനെ വിളിച്ച് ഞാൻ ഹോസ്പിറ്റലിലോട്ട് ഒന്ന് പോയിട്ട് വരാം അമ്മേ. വിവരങ്ങളൊന്ന് നേരിട്ടറിയാലോ. ആ അത് ശരിയാ. ഇല്ലെങ്കിൽ നീയൊന്നും ചെന്നില്ലെന്നും പറഞ്ഞ് അത് മതി പത്മിനിക്കും രുക്മിണിക്കും കലി ഇളകാൻ. വല്യമ്മേ ഞാനും കൂടെ വരാം. മോളിപ്പോ വരണ്ട, മിക്കവാറും അവളെ ഇന്ന് തന്നെ കൊണ്ടുവരാമായിരിക്കും. എനിക്കൊന്ന് അവളെ കാണണം വല്യമ്മേ, പ്ലീസ്. ഞാനും കൂടെ ഒന്ന് വന്നോട്ടെ. അത് പിന്നെ മോളും കൂടി പോന്നാലും. അനുമോളെയും കൂടെ കൊണ്ടുപോയിക്കോ നിമ്മി. അവൾക്ക് എന്തെങ്കിലും പറ്റുമെന്നുള്ള പേടിയില് ചങ്കിടിച്ചിരിക്കുക അവള്. നേരിട്ടൊന്ന് കാണുമ്പോ സമാധാനം ആവുമല്ലോ. എന്നാ അനുമോളെയും കൂട്ടി നിർമ്മലടുത്ത് പോയിട്ട് വാ, ഞാൻ ഇവിടെ അമ്മയുടെ കൂടെ നിന്നോളാം. എന്നാ നിങ്ങൾ ചെല്ല്, ഞാൻ ഇത്തിരി ഒന്ന് കിടക്കട്ടെ. ഭഗവാനെ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടല്ലോ നീ. എന്നാ മോള് പോയി ഡ്രസ് മാറിയിട്ട് വാ. എന്താ അമ്മ നിക്കണോണ്ട ഞാൻ പേടിക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞത്? അങ്ങനെ പറഞ്ഞാ മതി എന്ന് ചന്ദ്രേട്ടൻ പറഞ്ഞു. എനിക്ക് അപ്പോഴേ സംശയം തോന്നി. സംഗതി കുറച്ച് സീരിയസ് ആ. തലയോട് പൊട്ടിയിട്ടുണ്ടെന്ന് സംശയമുണ്ടെന്ന് കാഷ്വാലിറ്റിയിലെ ഡോക്ടർ പറഞ്ഞു. സ്വന്തം മകൾക്ക് സംഭവിച്ച ദുരന്തത്തിലും അനുമോളെ പുറത്താക്കാനുള്ള പഴുത് തേടി പത്മിനി. നിർമ്മലടത്തി ഇവിടെ നിവളെ വിളിച്ചോണ്ട് പോയിക്കോ, ഇല്ലെങ്കിൽ എനിക്ക് എന്റെ നിയന്ത്രണം വിട്ടുപോകും. പത്മിനിയുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ ഈ കുരുന്നിന്റെ മനസ്സ് പതറിപ്പോകുമോ?